നമസ്കാരം. വിക്രാന്ത് റോണ കന്നഡയിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഏറ്റവും പുതിയ സിനിമയാണ് ഇത്. കിച്ചാ സൂദി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അനൂപ് ഭണ്ഡാരിയാണ്. ഈ അനൂപ് ഭണ്ഡാരി ആദ്യമായി സംവിധാനം ചെയ്തത് രംഗിതരംഗ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ ഞാൻ മംഗലാപുരത്തുള്ളപ്പോഴാണ് റിലീസായത്. ഏകദേശം 3-4 തവണ ഞാൻ തിയേറ്ററിൽ തന്നെ ഈ സിനിമ കണ്ടിട്ടുണ്ട്. അതിന്റെ പ്രൊഡക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന കന്നഡ സിനിമയിൽ നിന്നല്ല ഒരുപാട് വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ ഇൻട്രസ്റ്റോടു കൂടി അത് ഞാൻ വീണ്ടും വീണ്ടും കണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിലാണ് വിക്രാന്ത് റോണ എന്ന് പറയുന്ന ഈ സിനിമ കാണാൻ ഞാൻ പോയത്. ആ പ്രതീക്ഷ തെറ്റിയില്ല. എനിക്ക് വിക്രാന്ത് റോണ എന്ന സിനിമ തിയേറ്ററിൽ സമ്മാനിച്ചത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു പുതിയൊരു ലോകം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അനൂപ് ഭണ്ഡാരി. ഫാന്റസിയും മിസ്റ്ററിയും അഡ്വഞ്ചറും ആക്ഷനും എല്ലാം ചേർന്ന ഒരു സിനിമ. ഇടയ്ക്കിടയ്ക്ക് ഒരു ഹൊറർ മൂഡും ഈ സിനിമ നിങ്ങൾക്ക് സമ്മാനിക്കും. സിനിമയുടെ കഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, കമറൂട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമം, ഭൂതങ്ങളെക്കുറിച്ചും പിശാചിക്കളെക്കുറിച്ചും ഒക്കെയുള്ള കുറേ അന്ധവിശ്വാസങ്ങളുള്ള ഒരു നാട്. അവിടെ കുറേയധികം മരണങ്ങൾ നടക്കുന്നു, കുട്ടികളുടേതടക്കം. അതിന്റെ അന്വേഷണവുമായി വിക്രാന്ത് റോണ എന്ന ഇൻസ്പെക്ടർ അങ്ങോട്ടേക്ക് എത്തുന്നു. തുടർന്ന് അയാൾ ഈ മർഡർ മിസ്റ്ററിയുടെ ചുരുളഴിക്കുമോ, അയാൾക്ക് എന്താണ് ഇതുമായിട്ടുള്ള ബന്ധം എന്നൊക്കെയാണ് സിനിമ നമ്മോട് പറയുന്നത്. തികച്ചും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് വിക്രാന്ത് റോണ എന്ന സിനിമ നിങ്ങൾക്ക് സമ്മാനിക്കുക. 3D ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ട തിയേറ്ററിൽ എന്തോ 3D അത്ര സുഖകരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ കൂടുതൽ പേരും 3D നന്നായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു 3D എഫക്റ്റ് ഉള്ള തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ഇനി സിനിമയുടെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. വേറെ ലെവല്. ഗ്രാഫിക്കായാലും അതിന്റെ എന്താ പറയാ അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്തിരുന്നതായാലും എല്ലാം വളരെയധികം മികച്ചു നിന്നു. ആക്ഷൻ സീക്വൻസുകളും വളരെയധികം മികച്ചു നിന്നു. എഴുത്തുകാരൻ കൂടിയായ ഡയറക്ടർ അനൂപ് ഭണ്ഡാരി അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്കില്ലും വളരെയധികം ഈ സിനിമയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് വർക്ക് തന്നെയാണ് അദ്ദേഹം വിക്രാന്ത് റോണയിൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രംഗിതരംഗി അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ രംഗിതരംഗ തീർച്ചയായും ഒന്ന് കാണണം കേട്ടോ. ഇടക്കിടയ്ക്ക് ഞാൻ അതിലേക്കങ്ങ് പോകുന്നുണ്ട്. ക്ഷമിക്കുക, വീണ്ടും വിക്രാന്ത് റോണയിലേക്ക് തന്നെ തിരിച്ചു വരാം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ചിത്രത്തിന്റെ BGM മ്യൂസിക്കുമാണ്. അഞ്ജനീഷ് ലോക്നാഥ് ചെയ്തിരിക്കുന്ന BGM ഓരോ സീനിനെയും കൃത്യമായി എലവേറ്റ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ശരിക്കും ഈ സിനിമയുടെ ജീവൻ അതിന്റെ BGM തന്നെയാണ് എന്ന് പറയേണ്ടി വരും. സോങ്ങുകൾ മലയാളത്തിൽ കേട്ടപ്പോൾ അത്ര ഇംപ്രസീവായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ കന്നഡയിൽ കേട്ടപ്പോൾ എനിക്ക് ആ താരാട്ടുപാട്ടൊക്കെ വളരെ മനോഹരമായി തോന്നിയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് മലയാളത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ ഡബിംഗ് ആണ്. കുറച്ച് ഡയലോഗുകളൊക്കെ അവിടെ ഇവിടെയായിട്ട് ചെറിയൊരു മിസ്സിങ് ഫീൽ ചെയ്തെങ്കിലും ടോട്ടൽ ഔട്ട്കം വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് സുദീപിന്റെ സൗണ്ടൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പെർഫോമൻസിലേക്ക് വരാം. സിനിമ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സുദീപിന്റെ ക്യാരക്ടറിനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്വാഗും ആ സ്റ്റൈലും സ്ക്രീൻ പ്രസൻസും ഒക്കെ ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആക്ടിംഗ് സ്കില് നിങ്ങളൊക്കെ കണ്ടതാണ് ഈച്ചയിലൊക്കെ. അതുപോലെ തന്നെ ഈ സിനിമയിലും അദ്ദേഹം നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മാസ് എലവേഷനും അതുപോലെ ഒരു ഇമോഷണൽ എലവേഷനും ഒക്കെ സിനിമയിൽ വരുന്നുണ്ട്. ആ സീനിലൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ സഞ്ജു എന്ന കഥാപാത്രമായി വന്നിരിക്കുന്ന നിരൂപ് ഭണ്ഡാരി, അദ്ദേഹമാണ് രംഗിതരംഗിയിലെ നായകൻ. ഈ സിനിമയിലും അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനോട് അയാൾ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ള ഓരോ ക്യാരക്ടേഴ്സും ചെറുതും വലുതുമായ എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയുടെ മറ്റൊരു പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത് സിനിമയുടെ തുടക്കത്തിൽ കിട്ടുന്ന ആ ഒരു സസ്പെൻസും അതിന്റെ ആ ത്രില്ലർ മോഡും ഒക്കെ ഉണ്ടല്ലോ, അത് ക്ലൈമാക്സ് വരെ പിടിച്ചു നിർത്തുന്നതിൽ ഇതിന്റെ മേക്കേഴ്സ് വിജയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഇതിന്റെ ക്ലൈമാക്സ് സീക്വൻസസ് ഈ അടുത്ത കാലത്ത് കണ്ട സിനിമകളിലെ ഏറ്റവും മികച്ച ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. തീർച്ചയായും അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, അനൂപ് ഭണ്ഡാരി എന്ന റൈറ്ററിൽ നിന്നും ഡയറക്ടറിൽ നിന്നും ഇനിയും ഒരുപാട് ഫയറുള്ള സിനിമകൾ നമുക്ക് ലഭിക്കും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഏതായാലും തീർച്ചയായും വിക്രാന്ത് റോണ എന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഈ സിനിമ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.